ഞങ്ങൾ രാവിലെ തങ്കക്കൊലുസിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ പറിക്കാൻ വേണ്ടി വന്നതാണ്. പാലിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് കിട്ടി. നാളത്തേക്കും കൂടെ ഉള്ള കുറച്ചുകൂടെ അങ്ങ് എടുത്തേക്കാം അല്ലേ. അപ്പം നമ്മൾ ഫ്രഷ് മഞ്ഞൾ പറിച്ചെടുക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് മറ്റന്നാൾ വന്നിട്ട് ഇനി പറിക്കാം. മഞ്ഞളിട്ടിട്ടാണ് രാവിലെ അവർക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പാൽ കൊടുക്കാൻ പോകുന്നത്. നമുക്കിത് കഴുകാം. ഇനി ഇതിൻ്റെ തൊലി കളയണ്ടേ? തൊലി കളയാം. ഇതിന് തൊലി കളഞ്ഞിട്ട് നമ്മൾ പാലിനകത്ത് ഇട്ട് കൊടുക്കും. മഞ്ഞളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മഞ്ഞളിനകത്ത് കുർക്കുമിൻ എന്ന് പറഞ്ഞ ഒരു ഇത്, അത് ഒരുപാട് ആൻറ്റിബയോട്ടിക് ഗുണങ്ങളുള്ള ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് മഞ്ഞൾ. അപ്പോൾ സ്ഥിരമായിട്ട് മഞ്ഞൾ പാല് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അപ്പം അത് കുഞ്ഞുകുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും, വലിയവരാണെങ്കിൽ പോലും രാത്രി ഒരു ഗ്ലാസ് മഞ്ഞളിട്ട പാല് കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഞാൻ കഴിക്കാറില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ബാ നമുക്ക് ഉണ്ടാക്കാം. ഇത് സ്കിന്നിന് നല്ലതല്ലേ? ഓ, എല്ലാത്തിനും നല്ലതാണ്. ഇപ്പം നമ്മുടെ പാല് ഏകദേശം തിളച്ചിട്ടുണ്ട്. ആ പാലിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കരിപ്പെട്ടി ശർക്കരയുടെ ഒരു പീസ് ഇട്ട് കൊടുക്കുകയാണ്. കാര്യം മധുരം ഉണ്ടെങ്കിൽ ഈ മഞ്ഞളിൻ്റെ ടേസ്റ്റ് അധികം അറിയാതെ അവർ എളുപ്പത്തിൽ കുടിച്ചോളും. അതുകൊണ്ട് ഒരു കരിപ്പെട്ടി ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെർമിസെല്ലി ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അരിയാണ് ഉപ്പുമാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പുമാവിൻ്റെ പല വെറൈറ്റീസാണ് മിക്ക ദിവസങ്ങളിലും ചെയ്യാറ്. അതിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെർമിസെല്ലി ഉപ്പുമാവാണ്. ഓക്കെ, അപ്പം നമ്മളിന്ന് വെർമിസെല്ലി ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ആദ്യം നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് പൊടിച്ചിടാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ഇച്ചിരി കൂടി ഇതിന് ടേസ്റ്റ് വരും. റോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി. നമുക്ക് ഈ വറുത്ത വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു സ്പൂൺ എണ്ണയാണ് നമ്മൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കടുക് കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉഴുന്ന് പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് മൂന്ന് വറ്റൽ മുളക് അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇഞ്ചിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഈ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ശരിക്കുള്ളത് ഇനി നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഷോ ആണ് അത് കറിവേപ്പിലയാണ് കറിവേപ്പില വീട്ടിൽ ഉള്ളവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം കറിവേപ്പില എത്ര വയറ്റിൽ ചെന്നാലും നല്ലതാണ് അത് കുട്ടികളെ കൊണ്ടും ഈ കറിവേപ്പില ഒന്ന് മാറ്റി വെപ്പിക്കാതെ കഴിപ്പിക്കാനായിട്ട് നോക്കുക ഇലയാണ് അപ്പോൾ ഒരുപാട് ഗുണം കിട്ടുന്ന സാധനമാണ് നമ്മളിപ്പം തന്നെ കറിവേപ്പില ഓക്കേ ഇളക്കിയോ നല്ലോണം എണ്ണ ഒഴിച്ചു കടുകിട്ടു ഉഴുന്നിട്ടു ഇഞ്ചി ഇട്ടു ചെറിയ ഉള്ളി ഇട്ടു പിന്നെ ഇട്ടേ കറിവേപ്പില ഇട്ടു അതിന് കറിവേപ്പില വാടട്ടെ കേട്ടോ ഓക്കെ അതവിടെ വെച്ചേരെ പുളിച്ചൊരു കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ ഇനി ഈ വെർമിസലി നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് കൂടുതൽ ഇരുന്ന് വേവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ആയോ മാവായോ ആയോ ഇഷ്ടപ്പെട്ടോ നല്ലതാണോ എന്താ കഴിക്കുന്നേ ഉപ്പുമാവ് ഇഷ്ടമാണോ അല്ലാണോ